നമസ്കാരം എല്ലാ ദർശന ടി വി പ്രേക്ഷകർക്കും സഫലമേ യാത്രയുടെ പുതിയൊരധ്യായത്തിലേക്ക് സ്വാഗതം. കോഴിക്കോട് വില്യാപ്പള്ളി സ്വദേശിയായ അഫ്സൽ സാറാണ് ഇന്ന് നമ്മുടെ കൂടെ ഇവിടെ സഫലമേ യാത്രയോടൊപ്പം പങ്കുചേരുന്നത്. അദ്ദേഹത്തെ പറ്റിയും അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതം തുടക്കം ഇവിടെ പ്രവാസ ജീവിതം എങ്ങനെയാന്നൊക്കെ നമുക്ക് ചോദിച്ചറിയാം. അതിനു മുമ്പ് അഫ്സൽ സാറിനെ ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം സാർ. ഓക്കെ, അപ്പോൾ 92-ലാണ് പ്രവാസ ജീവിതം തുടങ്ങുന്നത്. 92 ഡിസംബറിൽ. ഓൾമോസ്റ്റ് 28 ഇയേഴ്സ് ആയി. 28 ഇയേഴ്സ് അല്ലേ? ഓക്കെ ഓക്കെ, അതിലേക്ക് വരാം. അതിന് മുന്നേ നമ്മൾ നാട്ടിൽ കോഴിക്കോട് വില്യാപ്പള്ളിയാണ്. വില്യാപ്പള്ളി സ്വദേശിയാണ്. ഇപ്പം മണിയൂർ എന്ന സ്ഥലത്ത് വീട് വെച്ച് താമസിക്കുന്നു. കുടുംബമായിട്ട് ജനിച്ചു വളർന്നൊക്കെ വില്യാപ്പള്ളി. ഓക്കെ, കടത്തനാടൻ മണ്ണാണ്. കടത്തനാടൻ മണ്ണ്. അവിടെ നിന്നാണ് വരുന്നത്. നാട്ടിലും ജോലി ചെയ്ത ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. 10-ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ എന്താ പറയാ, പതിനേഴ് വശമൊന്നുമില്ല, മാർക്കറ്റിലായിരുന്നു, വില്യാപ്പള്ളി മാർക്കറ്റിൽ. അത് നമ്മുടെ അനുഭവ കഥകളാണ്. അപ്പം വളരെ ചെറിയ പ്രായത്തിൽ പോലും ജോലി എടുക്കാൻ. 10-ാം ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ വില്യാപ്പള്ളി മീൻ മാർക്കറ്റിൽ ജോലി ചെയ്ത് തുടങ്ങിയതാണ്. അപ്പോഴൊക്കെ നമുക്ക് കുടുംബത്തിന്റെ പ്രാരാബ്ദങ്ങൾ കണ്ടിട്ട് നമുക്ക് എങ്ങനെയും അധ്വാനിച്ച് കാശ് ഉണ്ടാക്കണം എന്നുള്ളൊരു ലക്ഷ്യം ഉണ്ടായിരുന്നു. വലിയ കുടുംബമായിരുന്നോ? എന്നാ, വാപ്പ, ഉമ്മ, എൻ്റെ 5 പേരാണ് മക്കള്. മൂത്ത പെങ്ങളെ കെട്ടിച്ചു വിട്ടിരുന്നു, പിന്നെ ഇള പെങ്ങളെ കെട്ടിക്കാനുള്ള ഒരു സമയമായി വരുന്നുണ്ടായിരുന്നു. അതൊക്കെ എൻ്റെ ഒരു നമ്മുടെ ലക്ഷ്യമായിരുന്നു. ആൺകുട്ടികളിൽ മൂത്തയാള് സാർ? അല്ല, എൻ്റെ ജ്യേഷ്ഠനുണ്ട്. ജ്യേഷ്ഠൻ ഇപ്പം അടുത്ത് കുറച്ച് മുമ്പ് ആക്സിഡന്റിൽ മരണപ്പെട്ടു. 5 നാട്ടിലുണ്ട്. അങ്ങനെ 18 വയസ്സ് പൂർത്തിയാകുമ്പോൾ, കറക്റ്റ് പൂർത്തിയാകുമ്പോൾ തന്നെ പാസ്പോർട്ട് എടുത്ത് ഞാൻ ബഹ്റൈനിലേക്ക് പോയി. 92 ഡിസംബറിൽ. ബഹ്റൈനിൽ ആരെങ്കിലും ഉണ്ടായിരുന്നോ? വിസ എങ്ങനെ കിട്ടി? വിസ അന്നേരം നമ്മൾ കാശ് കൊടുത്തിട്ട് നാട്ടിൽ നിന്ന് വിസ വാങ്ങിക്കുന്ന ഏർപ്പാടായിരുന്നു. അന്ന് 40,000 രൂപ കൊടുത്തിട്ടാണ് അന്ന് വിസ വാങ്ങിക്കുന്നത്. ഉപ്പയുടെ പേരെന്താണ്? അഹമ്മദ് ഹാജി. ഉപ്പയ്ക്ക് എന്തായിരുന്നു? പ്രവാസിയായിരുന്നു. ഞാൻ ജനിക്കുന്നതിന് മുന്നേ ഗൾഫിൽ, അതൊരു ഒരു കഥയാണ്. ഞാൻ ജനിക്കുന്നതിന് മുന്നേ ഗൾഫിലുള്ള ഒരാളാണ്. അവിടെ അത്യാവശ്യം ബിസിനസ്സും കാര്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എവിടെയായിരുന്നു? ജിസിസിൽ. ബഹ്റൈനിൽ തന്നെ. പക്ഷെ ഞാൻ ഗൾഫിലേക്ക് പോകുമ്പോൾ മുമ്പായിട്ട് തന്നെ വാപ്പ അവിടെ തിരിച്ച് നാട്ടിലേക്ക് പോന്നിട്ടുണ്ട്. പിന്നെ നല്ല രീതിയിൽ ജീവിച്ചിട്ടുണ്ടായിരുന്നു. വാപ്പ അത്യാവശ്യം സമ്പത്തും കാര്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് മനുഷ്യന്മാരുടെ അവസ്ഥയല്ലേ, എല്ലാ ആൾക്കാരും നഷ്ടപ്പെടാനും വലിയ സമയമൊന്നും വേണ്ട. നാട്ടിലേക്ക് വരുമ്പോഴൊന്നും ഇല്ലാതെ വാപ്പ തിരിച്ചു വന്നിട്ടുണ്ട്. അവിടെ നല്ല രീതിയിൽ നല്ല റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ മലയാളികളുടെ കൂട്ടത്തിൽ നല്ല വ്യക്തിത്വവും കാര്യവും എല്ലാവർക്കും അറിയുന്ന ഒരാളും കൂടിയായിരുന്നു വാപ്പ. ഓക്കെ, അപ്പം വാപ്പ പോയി അധ്വാനിച്ച് കാശുണ്ടാക്കി നഷ്ടപ്പെട്ട് പോയ മണ്ണാണ്, അതിലേക്ക് മകൻ പോവുകയാണ്. അപ്പൊ ഉപ്പ പറഞ്ഞ വാക്കുകൾ എന്തായിരുന്നു? ഉപ്പനോട് പ്രത്യേക കറക്റ്റ് കണ്ട് പറയാം, പ്രയാസം വരുന്നുണ്ട്. സത്യസന്ധമായിട്ട് ജീവിക്കണം. അതെ, നല്ല രീതിയിൽ ആണ് അന്ന് ഉപ്പ പോകുന്നതിന് മുന്നേ പറഞ്ഞത്. അത് ഇന്നും സാറ് പാലിച്ചിട്ടുണ്ട്? തീർച്ചയായിട്ടും. ഓക്കെ, ആരെയും ചതിക്കുകയും പറ്റിക്കുകയും ചെയ്യാതെ നല്ല രീതിയിൽ മുന്നോട്ട് പോകണം. ഓക്കെ, അങ്ങനെ ഒരു 18 വയസ്സുള്ള ഒരു പയ്യനായിരുന്നു അഫ്സൽ. പിന്നീട് ഇവിടെ ബഹ്റൈനിലെത്തുകയാണ് 92-ൽ. അപ്പം തുടക്കം എന്ത് ജോലിയായിരുന്നു? ഫസ്റ്റ് ഞാൻ വാപ്പാൻ്റെ സുഹൃത്തിൻ്റെ റെസ്റ്റോറൻറ്റ്. അവിടെ വാപ്പാക്ക് അന്നേരം ഒത്തിരി സുഹൃത്തുക്കളുണ്ടായി നാട്ടുകാരായ. അതിൽപ്പെട്ട ഒരാളെ ഒരു റെസ്റ്റോറൻറ്റിൽ വെയിറ്ററായിട്ട്, അതിപ്പോൾ ഇന്നത്തെ പോലെ എക്സ്പീരിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല, നമ്മൾ മലയാളി കസ്റ്റമറുള്ള റെസ്റ്റോറൻറ്റിൽ വെയിറ്ററായിട്ട് ജോലി ചെയ്യുന്നു. ഒരു 5 മാസം കൊണ്ട് ഞാൻ അവിടുന്ന് മാറി ഒരു കോൾഡ് സ്റ്റോർ, ഇപ്പോൾ ഇവിടെ ബക്കാല എന്ന് പറയുന്നതിന് ബഹ്റൈനിൽ കോൾഡ് സ്റ്റോർ എന്നാണ് പറയുന്നത്, ക്രോസറി. ക്രോസറിയിലേക്ക് ജോലി മാറി. പിന്നെ അവിടുന്ന് കണ്ടിന്യൂ ആ ജോലി വിടുന്ന പിന്നെ കുറെ കുറച്ച് 2-3 വർഷം കണ്ടിന്യൂ ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ എമിഗ്രേഷൻ്റെ ഒരു PRO സർവീസ് തന്നെ അതിലേക്ക് ഡോക്യുമെന്റ്. ഒരു സ്ഥിര വരുമാനം ഉണ്ട്, അതിന്റെ കൂടെ പതിയെ തുടങ്ങുകയായിരുന്നു. അല്ല, അവിടെ നിന്നുകൊണ്ട് തന്നെ ഞാൻ ഇത്തരം കാര്യങ്ങൾ ചെയ്യാറുണ്ടായിരുന്നു. ഈ ക്രോസറി ബക്കാലയിൽ ജോലി ചെയ്യുമ്പോൾ തന്നെ ഞാൻ ഇത്ര ചെറിയ ചെറിയ പേപ്പർ വർക്കുകളൊക്കെ ചെയ്യിക്കാറുണ്ടായിരുന്നു. അപ്പം അതിനെപ്പറ്റി അറിവുകൾ കുറച്ച് കുറച്ചായിട്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റി. കൃത്യമായിട്ടൊരു അറിവ്, ഒരു പൂർണ്ണമായിട്ട് ഒരു അറിവ് കിട്ടിയപ്പോൾ ഞാൻ ആ ജോലി വിട്ട് ഒരു ഓഫീസ് അറേഞ്ച് ചെയ്തിട്ട് അതിനോട് വിസ ചേഞ്ച് ചെയ്ത് പേപ്പർ വർക്കായിട്ട് അതുമായിട്ട് കണ്ടിന്യൂ മുമ്പോട്ട്. ഇവിടെ ടോട്ടലി ഒരു 8-9 വർഷം ഞാൻ ബഹ്റൈനിലുണ്ടായിരുന്നു. അവിടുന്ന് പോലും ഈ ഒരു പേപ്പർ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് ഒരു എമിഗ്രേഷൻ ഇഷ്യൂസ് എല്ലാം ആയതുകൊണ്ടാണ് ഞാൻ അവിടുന്ന് കയറി പോരേണ്ടി വന്നത് നാട്ടിലേക്ക്. അങ്ങനെ പിന്നെ ഈ ഒരു 9 വർഷത്തിനിടയിൽ നാട്ടിലോട്ട് പോവുകയും പിന്നെ പെങ്ങളുടെ വിവാഹം കഴിയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ആ, തീർച്ചയായിട്ടും. ഞാൻ ഫസ്റ്റ് പോക്ക് പോയി ഇപ്പറഞ്ഞ ബക്കാല ജോലി, റെസ്റ്റോറൻറ്റ് ജോലിയും ഈ ക്രോസറി ജോലിയൊക്കെ കഴിഞ്ഞു. പിന്നെ ആ സമയത്താണ് പെങ്ങളെ കല്യാണം വരുന്നത്, 2-ാമത്തെ പെങ്ങളെ. അപ്പം അന്ന്
അതിൻ്റെ ആവശ്യമായ സംഗതികൾ എനിക്ക് അവിടെ നിന്ന് ചെയ്തു കൊടുക്കാൻ പറ്റിയിരുന്നു. പെങ്ങളെ കെട്ടിച്ചു വിടാനുള്ള പോകുമ്പോഴൊരു ലക്ഷ്യം അതായിരുന്നു മെയിന്. പെങ്ങളെ കെട്ടിച്ചു വിടണം, ഒരു ലക്ഷ്യം പ്രാവർത്തികമാണ്. പെട്ടെന്ന് തന്നെ രണ്ടു വർഷം കൊണ്ട് എനിക്ക് പൂർത്തീകരിക്കാൻ പറ്റിയിട്ടുണ്ട്. ആദ്യത്തെ ഒരു ലക്ഷ്യം അതായിരുന്നു. പിന്നെ എനിക്ക് സ്വന്തമായിട്ട് ചെറിയൊരു വീട്, രണ്ടാമത്തെ കല്യാണം കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഒരു ചെറിയ വീടെടുത്ത് മാറി താമസിക്കാം എന്നൊരു ആഗ്രഹമായിരുന്നു അപ്പോഴുള്ള. അതിനുള്ള ചുറ്റുപാടും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും എന്റെ മനസ്സിലൊരു ഉദ്ദേശം അതായിരുന്നു. നമ്മൾ ഓരോ ആഗ്രഹങ്ങൾ ഇങ്ങനെ ലിസ്റ്റ് ഇടാനല്ലോ മനസ്സിൽ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശമായിരുന്നു പെങ്ങളെ കെട്ടിച്ചുവിടുന്നത്. അത് പോയൊരു രണ്ട് വർഷം കൊണ്ട് അതായിട്ടുണ്ട്. അതിനു വേണ്ടി മൊത്തമായിട്ടുള്ള ആവശ്യമായ കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റും. പിന്നീട് തിരിച്ച് ബഹറിനിലേക്ക് പോയോ? ബഹറിനിൽ കല്യാണം കഴിഞ്ഞപ്പോ പോയിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് പ്രാവശ്യം പോയപ്പോ രണ്ടര വർഷം കണ്ടു വന്നിട്ടുണ്ട് ആദ്യത്തെ പോക്ക്. പിന്നെ പോകുമ്പോഴൊക്കെ ഒരു 10 മാസോ 8 മാസമൊക്കെ അങ്ങനെ നിന്നിട്ടുള്ളു. നാട്ടിൽ വരാൻ പറ്റിയിട്ടുണ്ട്. ആദ്യത്തെ പോക്കിലാണ് കുറച്ച് കൂടുതൽ നിന്നത്. അങ്ങനെ ബഹറിൻ ജീവിതം അവസാനിപ്പിച്ചു, നാട്ടിലേക്ക് വരികയാണ്. നാട്ടിൽ വന്നിട്ട് എന്ത് ചെയ്തു? നാട്ടിൽ കുറച്ച് കാലം നാട്ടിൽ ഇല്ല, നാട്ടിൽ ഫ്രീ ആയിട്ട് നിന്നിട്ടില്ല. ഞാൻ നാട്ടിൽ നിന്നും ഒരു നമ്മളെ ജോലി എന്നുള്ള ഉദ്ദേശത്തിൽ ഞാൻ എൻ്റെ ഒരു ബന്ധപ്പെട്ട ആളുണ്ടായിരുന്നു ബോംബെയിൽ, അവിടെ റെസ്റ്റോറൻറ്റിലുണ്ടായിരുന്നു ബോംബെയിൽ. എനിക്ക് വീടിനടുത്തുള്ള ഒരാൾ മസ്കറ്റിലേക്ക് ഒരു വിസ റെഡി ആയി തന്നു. മസ്കറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് യാതോ ഒരു ബന്ധുക്കളോ പരിചയക്കാരോ ഒന്നും ഇല്ലാത്തൊരു സ്ഥലമാണ്. ആകെ ചുരുക്കം ചില പേരേ ഉള്ളൂ. പിന്നെ ഈ അവിടം വിട്ടു ഈ മസ്കറ്റിലെത്തി അറബിക് റെസ്റ്റോറൻറ്റായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അറബിക് കസ്റ്റമർ ആണല്ലോ. അപ്പോൾ അത്തരം കാര്യങ്ങളും നമുക്ക് കുറേ മനസ്സിലാക്കാൻ പറ്റി. ഭക്ഷണത്തിൻ്റെ പേരുകൾ കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംസാരം, അവരുടെ ടേസ്റ്റും, പിന്നെ പറയാനും എടുക്കാനും അവർ പറയുന്ന കാര്യം മനസ്സിലാക്കാനും. പിന്നെ ഈ സംസാരത്തിൽ വ്യത്യാസമുണ്ട്. അറബിക് ലാംഗ്വേജ് മീൻസ് ബഹ്റൈൻ സംസാരവും ഒമാൻ തമ്മിൽ വ്യത്യാസമുണ്ട്. അറബി ആണെങ്കിലും ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അവർ നമ്മൾ പറയുന്നത് അവർക്ക് മനസ്സിലാവും, ചിലപ്പോൾ അവർ മറുപടി പറയുന്നത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവില്ല. മസ്കറ്റിൽ ഒരു 8 വർഷം ഉണ്ടായിരുന്നു. നമ്മൾ ബഹ്റൈനിൽ ഒരു 4 സുഹൃത്തുക്കളാണ് ഞങ്ങൾ ഒന്നായിട്ട്. അതിൽ 3 പേര് ഈ മണിയൂരുള്ള ആൾക്കാരാണ്, മണിയൂർ പഞ്ചായത്തിലുള്ള ആ ഏരിയയിലാണ് ഞാൻ ഇപ്പോൾ വീട് വെച്ച് താമസിക്കുന്നത്. ആ 4 സുഹൃത്തുക്കളിൽ 4 പേരും ബഹ്റൈനിലായിരുന്നു. അപ്പം ഞാനെന്ന് ഈ ഒരു വിഷയമായിട്ട് നാട്ടിലേക്ക് പോയി. ഒരാളവിടെ പോലീസിൽ വർക്ക് ചെയ്യുന്നുണ്ട് ബഹ്റൈനിൽ ഇപ്പോഴും. 2 പേരും ഇവിടെ ദുബൈയിലുണ്ടായിരുന്നു അവിടെ വിട്ടപ്പോൾ. അപ്പം ഞാനങ്ങ് മസ്കറ്റിലോ മസ്കറ്റിൽ നിന്ന് അവർ നമ്മൾ ബന്ധപ്പെടുമ്പോൾ ഇങ്ങോട്ട് വരാൻ വേണ്ടി പറയാറുണ്ടായിരുന്നു. അങ്ങനെ മസ്കറ്റിൽ നിന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു പിന്നെ ഒരു കുറച്ച് മുമ്പേ ഒരു വല്ലാത്തൊരു മിലിറ്ററി ഇറങ്ങി, ഒരു പ്രത്യേകതരം മിലിറ്ററി ഇറങ്ങിയിട്ട് വിദേശികളൊക്കെ പിടിച്ചു കൊണ്ടുവന്നൊരു ഒരവസ്ഥ വന്നിരുന്നു. വിസേൻ്റെ ഇഷ്യൂസൊക്കെ ആയിട്ടുള്ള അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോഴാണ് അവിടെ നിന്ന് ഞാൻ പെട്ടെന്ന് കയറി ഇങ്ങോട്ടേക്ക് പോയിരുന്നത്. ഒമാൻ ദുബൈയിലേക്ക് വന്നതാണ്. ആ ഈ പറഞ്ഞ ബഹ്റൈനിലെ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. ഒരാളെ പേര് മൂസ, ഒരാളെ പേര് മൊയ്തീൻ, പിന്നെ ബഹ്റൈനിൽ ഇപ്പം നിലവിലുള്ള ആളെ പേര് ബഷീർ. ഈ 4 പേര് നല്ല ഫ്രണ്ട്സുകളായിരുന്നു. അങ്ങനെ ഒരു എനിക്ക് തോന്നുന്നു 2005 സാർ ഇവിടെ എത്തിയത് അല്ലേ? ഓക്കെ, 15 വർഷമായിട്ട് യു എയിൽ തന്നെയുള്ളതാണ്. അപ്പൊ യു എയിൽ എന്ത് ജോലിയാണ് ആദ്യം കിട്ടിയത്? ഞാൻ ഈ മൂസ ഇവിടെ എന്റെ സുഹൃത്ത് മൂസ ഒരു ബിൽഡിംഗിൽ പറഞ്ഞ സെക്യൂരിറ്റി ആയിട്ട് വാച്ച്മാൻ എന്നാ പറയാ ജോലി ചെയ്യുന്ന ഒരു സമയമായിരുന്നു. അപ്പം അവൻ പറഞ്ഞു ഈ ജോലി എടുത്താൽ നമുക്ക് മെച്ചം കിട്ടും, എന്തെങ്കിലും കാര്യങ്ങൾ നമുക്കൊരു വരുമാന മാർഗങ്ങൾ ഉണ്ടാവും ബിൽഡിങ്ങിൽ നിൽക്കുമ്പോൾ. ആ ഒരു ഇത് വന്നപ്പോൾ അഭിപ്രായം പറഞ്ഞപ്പോൾ ഞാൻ ഇവിടെ വരുമ്പോൾ നല്ല ഭാഷ അറിയുന്ന ഒരാളാണ് ഞാൻ, അറബിയൊക്കെ നന്നായിട്ട് കൈകാര്യം ചെയ്ത ഒരാളായിരുന്നു. പക്ഷെ ഞാൻ ആ ജോലിക്കാണ് കയറിയത്. നമുക്ക് കുറച്ചുകൂടി വരുമാനം വേണമായി, വരുമാനം വേണം, ആഗ്രഹം അതായിരുന്നു. ആവശ്യങ്ങൾ ഒരുപാടുണ്ട്. അപ്പോഴേക്കും മക്കളൊക്കെ ജനിച്ചിരുന്നോ? ഓ, മക്കളൊക്കെ ഞാൻ ബഹ്റൈനിലുള്ളപ്പോഴേ മക്കളായിരുന്നു. മൂന്ന് മക്കളാണല്ലോ? 2 പേര്. പിന്നെ ഇവിടുത്തെ ദുബായിൽ വന്നപ്പോഴാണ് അടുത്തൊരാൾ ആൺകുട്ടി. ആദ്യത്തെ 2 പേര് പെൺകുട്ടി. തീർച്ചയായിട്ടും നമുക്ക് കുടുംബത്തിനെ നോക്കണം, കുട്ടികളുടെ കാര്യങ്ങളൊക്കെ നോക്കണം. അങ്ങനെ ഒരു വരുമാനം എന്തായാലും കുറച്ചധികം വേണം. തീർച്ചയായിട്ടും ആഗ്രഹങ്ങൾ ഒരുപാടുണ്ട്, ആവശ്യങ്ങളുണ്ട്. നമ്മളൊരു കുടുംബത്തിൽ മാത്രം ഒതുങ്ങുന്ന ജീവിതമല്ല കുടുംബ കാര്യങ്ങളും പ്രാരാബ്ദങ്ങളും. പിന്നെ എനിക്ക് പൊതുവായിട്ട് എല്ലാ കാര്യങ്ങളിലും ഇടപെടാനും പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. എന്നെ അറിയുന്നവർക്ക് അറിയാം ഒരുപാട് ആവശ്യം പറ്റുന്ന സഹായങ്ങൾ, അത് ഏത് രീതിയിലാണ്. ചിലപ്പോൾ ചിലർക്ക് സാമ്പത്തിക സഹായം വേണ്ടിവരും, ചിലർക്ക് നമ്മളെ കഴിവുകൊണ്ട് സഹായം വേണ്ടിവരും. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരാൾക്ക് ഒരു അറബീൻ്റെ അടുത്ത് പോകണം, അപ്പോൾ എനിക്ക് പോകുന്ന ആൾക്ക് ചിലപ്പം സംസാരിക്കാൻ അറിയില്ലായിരിക്കും. അപ്പോൾ ഞാൻ നമ്മളെടുത്ത് ചിലപ്പോൾ സ്വാഭാവികമായിട്ട് ചോദിക്കും ഒന്ന് കൂടെ വരുമോ, അപ്പം എന്ന് വിഷയങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനുണ്ടാവും. കൂടെ പോയി കൊടുക്കൂ, നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കൂ. പല രീതിയിലും പലർക്കും പല ഹെൽപ്പ് ചെയ്യാൻ പറ്റും. വെറും സാമ്പത്തികം മാത്രമല്ലല്ലോ, ശാരീരികമായിട്ടുള്ള ഹെൽപ്പുകളുണ്ടാവും. നമുക്ക് തടി നമ്മുടെ ശരീരം കൊണ്ട് സംസാരം കൊണ്ടും അത്തരം കാര്യങ്ങളൊക്കെ കൊണ്ട് നമുക്ക് പലരെയും സഹായിക്കാൻ പറ്റും. സാമ്പത്തികം മാത്രമല്ല, നമ്മളെ പരിധിയിൽ ഒതുങ്ങുന്ന ഒരുപാട് സാമ്പത്തിക സഹായങ്ങൾ അതൊന്ന് പറ്റുന്നതൊക്കെ ചെയ്തിട്ടുണ്ട്. സഹായങ്ങളൊക്കെ ആവുന്നതുപോലെ ഒരുപാട് ചെയ്യുന്ന ആഗ്രഹങ്ങളുണ്ട്.
എങ്കിലും കുറേയൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ സംരംഭത്തിലേക്ക് കടക്കുന്നത് ഏത് വർഷമാണ്? ഞാൻ ഈ പറഞ്ഞ വാച്ച്മാനായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും പറ്റുന്ന ഒരു ചെറിയ ഒരു ഷോപ്പുകൾ കാര്യങ്ങൾ മീൻസ് നമ്മൾ മെയിനായിട്ട് നിന്നുകൊണ്ടല്ല, ഫ്രണ്ടിൽ നിന്നുകൊണ്ടല്ല, ആരെയും കൂടെ കുറച്ച് പൈസകൾ പിന്നെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു 10% ചിലപ്പോൾ 10% അല്ലെങ്കിൽ 25% ആ ഒരു ലെവലിൽ പാർട്ട്ണർഷിപ്പൊക്കെ വേണമെന്നുള്ള ഒരാഗ്രഹം മനസ്സിൽ തോന്നിയിരുന്നു. അങ്ങനെയാണ് ഈ ബിൽഡിംഗ് വാച്ച്മാൻ്റെ ജോലി എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അല്ലേ ഒരു എൻ്റെ ഒരു ബന്ധുവിൻ്റെ ഒരു ആവശ്യവും കൂടെ, ഒരു ബന്ധു വാപ്പാൻ്റെ അനുജം വന്നിരുന്നു. മൂപ്പർക്കൊരു ഒരു ജോലി എന്നുള്ള നിലവിൽ മുപ്പറും ഹോട്ടൽ ഫീൽഡിൽ കഴിവുള്ള ഒരാളായിരുന്നു. അപ്പോൾ അയാളെ ഒരാവശ്യം കൂടിയായി ഞാനെന്താക്കുന്നത്, ഞാനും വേറൊരാളും കൂടിയിട്ട് ഒരു അവിടെ റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഫസ്റ്റിൽ അപ്പം തന്നെയാണ് അവിടെ തന്നെ ഒരു കാഫെറ്റീരിയ നമുക്ക് വേറെ ഈ സ്പോൺസറിൻ്റെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു വേറെ, ആ കട നമുക്ക് എടുക്കാൻ പറ്റി ആ കാഫെറ്റീരിയ. അവിടെ ജസീരത്തിൽ ആലെന്ന് അറബി പറയും, അറബിൻ അറബിൻ സി സോറി അറബിൻ സി അല്ല ഡ്രീം ലാൻഡ് കാഫെറ്റീരിയ. ഇപ്പൊ എത്ര കാഫെറ്റീരിയകൾ ഉണ്ട് സാറിന്? കൂടുതലായിട്ടൊന്നും ഇല്ല, ഡ്രീം ലാൻഡ് കാഫെറ്റീരിയ അവിടെ ഒരു പാർട്ണർഷിപ്പ് ഉണ്ടായിരുന്നു. ഇവിടെ കിസൈസിൽ പറഞ്ഞ അവിടെ ഷാബിയല് നമുക്ക് പാർട്ണർഷിപ്പായിട്ട് അവിടെ ഒരു കാഫെറ്റീരിയ ഉണ്ട്. റിഗ്ഗല ഷോപ്പ് ഉണ്ടായിരുന്നു, ആ ബിൽഡിംഗ് പൊളിഞ്ഞു, നമ്മൾ റൺ ചെയ്യാൻ വേണ്ടി റിഗ്ഗല് ഒരു കാഫെറ്റീരിയ എടുത്തിരുന്നു. പിന്നെ ഫുജേറയിൽ ഈ സ്ഥാപനം എടുത്തിട്ടുണ്ട്, പിന്നെ നമ്മൾ ഒഴിവാക്കേണ്ടി വന്നു കച്ചവടത്തിന്റെ പ്രശ്നം കൊണ്ട്. വേറെ ഏതെങ്കിലും ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ്? സൈലന്റ് പാർട്ണറാണോ വേറെ ഗ്രോസറിയോ അങ്ങനെ എന്തെങ്കിലും? ഇല്ല, അപ്പൊ ഇപ്പോള് ഒരു ഞാൻ ഒരു ബർദുബയില് ഒരു ജ്വല്ലറി ഇവിടെ ഫാമിസ് ഗോൾഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ജ്വല്ലറി നമ്മള് ഇപ്പറഞ്ഞ സൈലന്റ് പാർട്ണർഷിപ്പില് ഒന്ന് പുതുതായിട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ കുറച്ചായിട്ടുള്ളു, ഒരു മാസമായിട്ടുള്ളു. ഇപ്പൊ നാട്ടിലെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വൈഫ്, 3 മക്കള്. ഓക്കെ, വൈഫിന്റെ പേര് ജുബേരിയ. എവിടെയാണ്? വില്ലിയാപ്പള്ളി സ്വദേശി? അല്ലല്ല, വടകര കൊയിലാണ്ടി കടുത്ത് നന്ദി. നന്ദി. 3 മക്കളുണ്ടല്ലോ, 3 പേരുടെ പേര് പറയും. മൂത്തവളെ ഹാസില. എന്താണ് പഠിക്കുകയാണ്? ഇപ്പം ഫാമിലി എന്നൊരു കോഴ്സിന് പഠിക്കുന്നു. എവിടെയാണ്? ബെല്ലാരി, കർണാടക ബെല്ലാരി. ഓക്കെ. രണ്ടാമത്തെ ആളെ ജുമാന. എന്ത് ചെയ്യുന്നു? ഡിഗ്രി BBA തേർഡ് ഇയർ ഫറൂഖ് കോളേജ്. ഓക്കെ. മകന്റെ പേര് റിഹാന്. പയ്യോളി ഹൈസ്കൂൾ പഠിക്കുന്നു, 9ാം ക്ലാസ്സിൽ. ഓക്കെ. ഇവര് നാട്ടിലാണല്ലേ, ഇവിടെ വരാറുണ്ടോ? മോനും വൈഫും വന്നിട്ടുണ്ട്, ഇവിടെ വിസിറ്റ് വന്നിട്ടുണ്ട്. പിന്നെ എല്ലാവരും ഒന്നിച്ച് മസ്കറ്റിലുണ്ടായിരുന്നു മക്കളും എല്ലാവരും. അന്നേരം 2 പേരേ ഉള്ളൂ, 2 പെൺകുട്ടികൾ, 3 മക്കള്. അവര് മസ്കറ്റിലുണ്ടായിരുന്നു 2-3 വർഷം. വൈഫിന്റെ ഒരു സപ്പോർട്ട് എത്രത്തോളാണ് ലൈഫിൽ ഇവിടെ നീളം? നല്ല ഒരു ഉത്തരവാദിത്വ ബോധത്തോട് കൂടിയിട്ട് എല്ലാ കാര്യത്തിലും സഹകരിക്കുകയും എല്ലാ കാര്യങ്ങളും നോക്കാനും അത് ഇടപെടാനും കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനൊക്കെ നല്ലൊരു ഒരു കാര്യമുള്ള ഒരാളാ തന്നെ പറയാം. മെയിനായിട്ട് പറയാമെങ്കിൽ ഓവർ ചെലവൊന്നും ഇല്ലാതെ നമുക്ക് പ്രവാസികൾക്ക് വേണ്ടിയത് ഭാര്യമാർ ഒതുങ്ങി ജീവിക്കുന്ന ഒരാണെങ്കിൽ നമുക്കതിൽ ഒരുപാട് മെച്ചങ്ങളുണ്ട്. അത് നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഭാര്യമാരുടെ ഓവർ ചെലവാകുമ്പോൾ നമുക്കൊരിക്കലും ജീവിതത്തിൽ രക്ഷപ്പെടാൻ പ്രയാസമാണ്. അല്ലെ, അതിനുമാത്രം വരുമാനം ഉണ്ടായിട്ടും കാര്യമില്ല. വരുമാനം നമ്മളിപ്പോൾ അയക്കുന്നതിനനുസരിച്ച് നാട്ടിൽ നിന്ന് ചിലവാക്കുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും പരാജയത്തിലേക്ക് എത്തുള്ളൂ. നാട്ടിൽ നിൽക്കുന്നവർ അത് അതിൻ്റെതായ രീതിയിൽ വളരെ ചുരുങ്ങി ചിലവാക്കി ജീവിക്കുകയാണെങ്കിൽ നമുക്ക് അതിലൊരു വിജയം ഉണ്ടാവും. അപ്പം അതിൽ എന്തുകൊണ്ടും പെർഫെക്റ്റ് ആണെന്ന് തോന്നിയ ഒരു ഭാര്യയാണ്. അതിൽ യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല, നല്ല സപ്പോർട്ട് അക്കാര്യത്തിലുണ്ട്. തറവാട്ട് വീട്ടിൽ വാപ്പ മരണപ്പെട്ടിട്ടുണ്ട് കുറച്ച് മുമ്പ് ഒമാനിൽ നിൽക്കുന്ന സമയത്ത്. പിന്നെ ഉമ്മ തറവാട്ടിലുണ്ട് അഞ്ചൻ്റെ കൂടെ. ഓക്കെ. നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും രണ്ട് പ്രധാനപ്പെട്ട രണ്ട് പേരാണ് ഉപ്പയും ഉമ്മയും. എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട് ഇവ രണ്ടുപേരും സാറിൻ്റെ ജീവിതത്തിൽ? വാപ്പ ഞാൻ പറഞ്ഞത് ആദ്യം ഗൾഫിലുള്ള ആളാണ്. പക്ഷേ ഉമ്മ നമുക്ക് എല്ലാ രീതിയിലും കാര്യങ്ങൾ പറഞ്ഞു തരാനും നമ്മളെ അന്നേരമൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് പ്രയാസമൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ കൂടെ തന്നെയാണ് ആ ഉമ്മ. വാപ്പ ഇതൊന്നും അറിയുന്നില്ലല്ലോ, വാപ്പ പ്രവാസ ജീവിതത്തിൽ ഗൾഫിലാണ്. ചുമ്മായിട്ടാണ് കൂടുതൽ അറ്റാച്ച്മെന്റ്. ഈ ഒരു സൗഭാഗ്യങ്ങൾക്കും ജീവിത വിജയങ്ങൾക്കൊക്കെ നന്ദി പറയാനുള്ളത് ആരോടൊക്കെയാണ്? മെയിനായിട്ട് GCC രാജ്യങ്ങൾ. ഒന്ന് നമ്മളെ നമുക്കൊരു ഒരു ഒരു കോർട്ട് അടിത്തറ നമുക്ക് ഗൾഫിൽ തന്നെയാണ്. തുടക്കം ബഹ്റൈൻ, പിന്നെ ഒമാന്, ഇപ്പം നിലവിൽ UAE. മെയിനായിട്ട് അവരോട് തന്നെയാണ്. പിന്നെ നമുക്ക് ഇത്തരം സപ്പോർട്ടുകൾ എൻ്റെ സുഹൃത്ത് ആദ്യം ഗൾഫിലേക്ക് പോകാൻ വേണ്ടി സഹായിച്ച്, പിന്നെ ബഹ്റൈനിൽ നിൽക്കുമ്പോൾ കൂടെ ഉണ്ടായിരുന്ന ഇപ്പം സുഹൃത്തുക്കൾ, പിന്നെ അതല്ലാതെ തന്നെ നമ്മളെ
നമ്മളെ ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് പേര് സഹായങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. നമുക്ക് ബുദ്ധിമുട്ടുണ്ടായി നിൽക്കുന്ന സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം സ്വാഭാവികമായിട്ടും നമ്മൾ പലതും സഹായിച്ചിട്ടുണ്ട്, സഹായങ്ങൾ ചോദിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പം അതൊക്കെ നമ്മൾ കടപ്പാടാണ്. അവരോടൊക്കെ നന്ദി തന്നെയേ ഉള്ളൂ, നന്ദിയും കടപ്പാടും. സഹായിക്കാനുള്ള മാനസികാവസ്ഥ എല്ലാവർക്കും ഉണ്ടാകണം. കാരണം സാമ്പത്തികമായിട്ട് ഒരു പ്രയാസപ്പെടുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു തിരിച്ചു തരുന്ന രീതിയിൽ കൊടുക്കാനൊക്കെ ഉള്ള ഒരു 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 കാഴ്ചപ്പാട് നമുക്ക് ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ മറ്റൊരുത്തിൻ്റെ പ്രയാസം തീരുള്ളൂ. എനിക്കങ്ങനെ ഒത്തിരി സഹായങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത് എൻ്റെ അനുഭവം വെച്ച് പറയാം. എനിവേ താങ്ക് യു സർ, കുറച്ചു നേരം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിന് വളരെയധികം നന്ദിയുണ്ട്. എല്ലാവിധ ആശംസകളും ഞങ്ങളുടെ ഭാഗത്തുനിന്ന്. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്.